നമസ്കാരം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്താണ് സ്ട്രാറ്റജിക് ഇൻ്ററാക്ഷൻ, സോഷ്യൽ ഇൻ്ററാക്ഷൻ, എന്തൊക്കെയാണ് ഗെയിം തിയറിയുടെ ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ്സ് എന്നിവയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നമ്മളിനിയും കുറേയേറെ ഗെയിംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ ഒന്നാണ് ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്നുള്ളത്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു ടേം എക്കണോമിക്സിൽ പോപ്പുലറൈസ് ചെയ്തൊരു എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് വിളിക്കുന്ന ആഡം സ്മിത്താണ്. അതായത് നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരായിട്ട്, നമ്മൾ ഓരോരുത്തരും മീൻസ് ഓരോ ഫാർമേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫേം ഓണേഴ്സ്, ഇവരെല്ലാം സ്വതന്ത്രമായിട്ട് സെൽഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു നല്ലതേ സംഭവിക്കൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻവിസിബിൾ ഹാൻഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിം തിയറി ഇപ്പോൾ രണ്ട് ഫേംസ്, ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രാറ്റജിക് ഇൻ്ററാക്ഷൻ്റെ ഒരു മോഡലാണ്. സ്ട്രാറ്റജി എന്താണെന്നും സ്ട്രാറ്റജിക് ഇൻ്ററാക്ഷനൊക്കെ എന്താണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷൻ്റെ ലാസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടെ വേണമെന്ന് നോക്കുക. ഇവിടെ നമ്മൾ പേ ഓഫ് മെട്രിക്സ് വരെയാണ് പരിചയപ്പെടുത്തിയത്. പേ ഓഫ് മെട്രിക്സ് ഒക്കെ ശരിക്കും ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകാം. ഒരു ഇൻവിസിബിൾ ഹാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഗെയിമാണ് ഇന്ന്. ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല ഗെയിം തിയറി, ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് നമ്മൾ എടുക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ ഓർക്കേണ്ടതാണ്. ബെസ്റ്റ് റെസ്പോൺസ്, ഡോമിനൻ്റ് സ്ട്രാറ്റജി, ഇക്വിലിബ്രിയം. ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗെയിമിൽ രണ്ട് പ്ലെയേഴ്സ്, നമ്മൾ കൂടുതലും ടു പ്ലെയർ ഗെയിംസാണ്, രണ്ട് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞായിരുന്നു എന്താണ്, പാർട്ടിസിപ്പൻസ് ഇൻ ദ ഗെയിമാണ്. പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താകാം, അത് ഫേംസ് ആകാം, നേഷൻസ് ആകാം, അല്ലെ ഓണേഴ്സ് ആകാം, അങ്ങനെ ആരെങ്കിലും ആകാം. ഓക്കെ, അന്നേരം അത് രണ്ട് വ്യക്തികളാകാം, രണ്ട് സ്ഥാപനങ്ങളാകാം, രണ്ട് രാഷ്ട്രങ്ങളാകാം, അങ്ങനെ എന്തുവാ, നമ്മളിതിനെല്ലാം പ്ലെയർ എന്നാണ് ഗെയിമിൽ വിളിക്കുന്നത്. അന്നേരം ഒരു പ്ലെയറിന് ഏറ്റവും ഹയ്യസ്റ്റ് പേ ഓഫ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ് എന്തുവാ, ബെസ്റ്റ് റെസ്പോൺസ്. ഏറ്റവും ഹയ്യസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പല പേ ഓഫ് കിട്ടും. പേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് കിട്ടുന്നൊരു നേട്ടമാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് ആകാം, അല്ലെ സാറ്റിസ്ഫാക്ഷൻ ആകാം, ഓക്കെ, അല്ലെ ഈൽഡ് ആകാം, അങ്ങനെ എന്തും ആകാം. ഓരോ ഗെയിം അനുസരിച്ച് സാഹചര്യം, ഈ പാർട്ടിസിപ്പൻസ് അനുസരിച്ച് ആ പേ ഓഫ് വ്യത്യസ്തമായിരിക്കും. അന്നേരം ഒരു പ്ലെയറിന് മറ്റുള്ള പ്ലെയേഴ്സിൻ്റെ സ്ട്രാറ്റജി, ഇപ്പം രണ്ട് പ്ലെയേഴ്സ് ഉണ്ട്, അതിലൊരു പ്ലെയർ ഒരു സ്ട്രാറ്റജി എടുക്കും. അന്നേരം ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയർക്കും മറ്റൊരു സ്ട്രാറ്റജി അതിന് അനുസൃതമായിട്ട് എടുക്കും. അതിന് രണ്ട് മൂന്ന് സാധ്യതകൾ അദ്ദേഹത്തിന് മുമ്പിൽ കാണും. അതിലേറ്റവും കൂടുതൽ പേ ഓഫ് കിട്ടുന്നതാണെന്തോ ബെസ്റ്റ് റെസ്പോൺസ്. ഇതൊരു പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അവ്യക്തമായിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് കൂടുതൽ വ്യക്തം, എക്സാമ്പിളിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അന്നേരം മറ്റുള്ള ഓപ്പോസിറ്റ് പ്ലെയറിൻ്റെ അല്ല അതർ പ്ലെയറിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു പ്ലെയറിന് കിട്ടുന്ന ഏറ്റവും ഹയ്യസ്റ്റ് പേ ഓഫ് ആണ് എന്തുവാ, ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം അത് ബേസ് ചെയ്ത് എന്താണ്, അപ്പുറത്ത് നിൽക്കുന്ന പ്ലെയർ എന്ത് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നു, ആ സ്ട്രാറ്റജിക്ക് അനുസൃതമായിട്ട് ഈ സൈഡ് നിൽക്കുന്ന പ്ലെയറിന് എടുക്കാൻ പറ്റുന്ന അല്ലെ സ്വന്തമാക്കാൻ പറ്റുന്ന ഹയ്യസ്റ്റ് പ്ലെയർ, അതാണ് ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഡോമിനൻ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മറ്റേ പ്ലെയർ എന്ത് ചെയ്താലും വിഷയമില്ല, ഏറ്റവും ഹയ്യസ്റ്റ് പേ ഓഫ് കിട്ടുന്ന ആ ഒരു ആക്ഷൻ ആണെന്തോ ഡോമിനൻ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എല്ലാ പ്ലെയേഴ്സിനും ഡോമിനൻ്റ് സ്ട്രാറ്റജി പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയം. ആ ടേംസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻസ് തന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾക്കത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും തീർച്ചയായിട്ടും. എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, നിങ്ങളുടെ കോർ ദ എക്കോണമി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബേസിക് റെഫറൻസ്. കോർ ദ എക്കോണമി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി വരെ നമുക്ക് ഓൺലൈൻ നിങ്ങൾക്ക് കിട്ടും, മറ്റേ ആപ്പും എല്ലാം കിട്ടും. ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ റെഫറൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം രണ്ട് ഫാർമേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, അനിലും ബാലയും. ഓക്കെ, ഈ അനിലും ബാല എയും ബിയും എന്നുള്ള രണ്ട് ഓർഗാൻ വേണ്ടിയാണ് അനിലും ബാലയും. അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം, ഷുഡ് ദേ ഗ്രോ റൈസ് ഓർ കാസവ. കാസവ എന്നുള്ളത് നമ്മുടെ ടപ്പിയോക്ക, അത് തന്നെയാണ് കാസവ എന്ന് പറയുന്നത്. ഇവർക്ക് റൈസ് കൾട്ടിവേറ്റ് ചെയ്യണോ കാസവ കൾട്ടിവേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു ചോദ്യം, പ്രശ്നം. അനിലിൻ്റെ സ്ഥലം ഏറ്റവും അനുയോജ്യമായത്
കാസവ കൃഷി ചെയ്യാനാണ്. ബാലയുടെ സ്ഥലം ഏറ്റവും അനുയോജ്യമായത് റൈസ് കൃഷി ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് മറ്റാളുകൾ ആരുമില്ല. ഇതിനകത്ത് അവർക്ക് ആകെ തീരുമാനിക്കേണ്ടത് ഇതിലേത് ക്രോപ്പ് സെലക്ട് ചെയ്യണമെന്ന്. അതായത് അനിലിന് അറിയില്ല. ഇപ്പം നമുക്ക് വേണേൽ പെട്ടെന്ന് തോന്നാം അനിലിന് ഏറ്റവും അനുയോജ്യം കാസവയാണെങ്കിൽ അനിൽ കാസവ കൾട്ടിവേറ്റ് ചെയ്യട്ടെ, ബാലയ്ക്ക് അനുയോജ്യം റൈസ് ആണ് റൈസ് കൾട്ടിവേറ്റ് ചെയ്യട്ടെ. പക്ഷേ അനിലിന് അറിയാം അപ്പുറത്തൊരു പ്ലെയർ ഉണ്ട് ബാലയുണ്ടത്, അദ്ദേഹം എന്ത് ആക്ഷൻ എടുക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ അദ്ദേഹവും ബാലയും റൈസ് കൾട്ടിവേറ്റ് ചെയ്യണം അനിൽ അനിൽ രണ്ടുപേരും ഒരേപോലെ ഒരേ കമ്മോഡിറ്റി കൾട്ടിവേറ്റ് ചെയ്യണം അനിലിന് ദോഷം വരും. ഓക്കെ, അത് നമ്മളൊരു പേ ഓഫ് മെട്രിക് ടേബിൾ കാണിച്ച് മനസ്സിലാക്കാം. അന്നേരം ഇവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് അനുകൂലമായത് ഇങ്ങനെയാണ്, അനിലിന് കാസവായും കാസവായാണ്, ബാലായ്ക്ക് എന്താണ്, ബാലായ്ക്ക് റൈസുമാണ്. ഓക്കെ, അന്നേരം ഇതിൽ ഏത് ഇവർക്കൊന്നുകിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇവരുടെ സ്ഥലത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ഐദർ കാസവ ഓർ റൈസ്, ഇതിൽ ഏത് കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. ഓക്കെ, അന്നേരം ഇവർ ഒറ്റത്തവണ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ, അതായത് ഒറ്റത്തവണയെ ഡിസിഷൻ എടുക്കത്തുള്ളൂ. അങ്ങനത്തേതിനെ വിളിക്കുന്നതാണ് വൺ ഷോട്ട് ഗെയിം. ഇതിന് പലതവണ ആക്ഷൻസ് എടുക്കുന്നതിനാണ് റിപ്പീറ്റഡ് ഗെയിംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗെയിംസ് പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒറ്റ ഇവിടെ ബാല എന്നുള്ളതാണ് കേട്ടോ, അത് അനിലും ബാലയും കൂടെ ഒറ്റത്തവണ ഇന്ററാക്ട് ചെയ്തുള്ളൂ. അതായത് ഒരു ഡിസിഷൻ എടുക്കുന്നു, ആക്ഷൻ എടുക്കുന്നു, കൾട്ടിവേഷൻ ആണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് മറിച്ച് നടാനുള്ള സാഹചര്യം ഇല്ലെന്ന് അങ്ങനെയൊക്കെ സങ്കല്പിക്കുക. അന്നേരം ഇതിനെ വിളിക്കുന്നതാണ് ഇന്ററാക്ട്, വൺസ് ഇന്ററാക്ട്, അതായത് വൺ ഷോട്ട് ഗെയിമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഗെയിംസ് ആണ്, ഒന്നിലേറെ തവണ ഇന്ററാക്ട് ചെയ്യും. അതുപോലെ ഇവർ ഒരേ സമയമാണ് തീരുമാനമെടുക്കുന്നത്. അതായത് അനിൽ തീരുമാനമെടുത്തതിന് ശേഷമല്ല ബാല തീരുമാനിക്കുന്നത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കോർഡിനേഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. ഓക്കെ, അതാണ് വൺ ഷോട്ട് ഗെയിമാണ്. സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇവർ, ഇവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇവർ ഒരേ സമയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്നേരം ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റേ ആൾക്ക് അറിയില്ല എന്ത് ആയിരിക്കും ആ ഡിസിഷനും എന്ത് ചെയ്യണമെന്നത്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇപ്പം അനിലിന് ഒരിക്കലും അറിയത്തില്ല. ബാലയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന്, ബാല എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അനിലിന് അറിയത്തില്ല. ഓക്കെ, അനിലിന്റെ ഡിസിഷനോട് ബാല എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അനിലിന് അറിയത്തില്ല. അനിലിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ബാലയ്ക്ക് ബാലയുടെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. എന്നാൽ ഇവർക്ക് തീരുമാനിക്കേണ്ടത് റൈസ് വേണോ കാസവ, കാസവ എന്ന് പറയുമ്പോൾ ടപ്പിയോക്കെയാണെന്ന് ഉദ്ദേശിക്കുക. ഇനി സപ്പോസ് ഇതാണ് സിറ്റുവേഷൻ. അനിലിനെ നമ്മൾ തൽക്കാലം കോളം പ്ലെയർ എന്നും ബാല റോക്ക് പ്ലെയർ, അതിപ്പോ അങ്ങനെ ഓർത്തണമെന്നിരിക്കണമെന്നില്ല. ഇവിടെ നോക്കാം, ഇപ്പൊ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ അനില് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ബാലായും റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതാണ് ഈ കോളം എന്ന് പറയുന്നത്. രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്കോണമിയുടെ അവസ്ഥ എന്താണ്, ആ ലോക്കൽ മാർക്കറ്റിൽ, അതായത് ഇവരെന്ത് കൾട്ടിവേറ്റ് ചെയ്താലും ഇത് വന്നിട്ട് എന്ത് ചെയ്യും, ലോക്കൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും, അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടും, അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ചെയ്ത് എന്താണ്, ദർ ഇസ് എ ഗ്ലട്ട് ഓഫ് റൈസ് എന്ന് വെച്ചാൽ റൈസ് കൂടുതലായിരിക്കും, ആവശ്യത്തിൽ കൂടുതൽ അരി അവിടെ, നെല്ല് അവിടെ വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സപ്ലൈ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് കുറയാൻ സാധ്യതയാണ്. ഓക്കെ, അന്നേരം രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ചെയ്ത് ഒന്നാമത്തെ പ്രശ്നം ലോ പ്രൈസ് ആയിരിക്കും. അതുമല്ല കാസവായ്ക്ക് ഒരു ഷോർട്ടേജ്, കാരണം വേറെ ആരും കൃഷി ചെയ്യാനില്ല, അങ്ങനെ ഷോർട്ടേജ് കാസവയ്ക്ക് ഉണ്ടാകും. അന്നേരം അനിലിനെ സംബന്ധിച്ച് അനിലിനെ ഏറ്റവും ബെസ്റ്റ്, നേരത്തെ ഓർത്തോണം, അനിലിനെ സംബന്ധിച്ച് ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് പറയുന്ന കാസവയാണ്, ബാലയ്ക്ക് റൈസുമാണ്. ഓക്കെ, അന്നേരം അനിലിന് ഏറ്റവും അനുയോജ്യമായ കാസവയല്ല കൃഷി ചെയ്യുന്നത്, അത് ഒരു പോരായ്മയാണ്. അന്നേരം രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സാഹചര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത്, ബാല കാസവായും അനിൽ റൈസ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സാഹചര്യം, അവിടെ മാർക്കറ്റ് ഗ്ലട്ടൊന്നുമില്ല. കാരണം മാർക്കറ്റ് ഗ്ലട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ആ മാർക്കറ്റ് ഗ്ലട്ട്, സാധനങ്ങൾ കുന്നുകൂടി കിടക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല, രണ്ട് ക്രോപ്സിന് ഹൈ പ്രൈസ് കിട്ടും. ഓക്കെ, കാരണം ആ ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ബാല ചെയ്യുന്ന എന്താണ്, ശരിക്കും എന്താണ്, അനിലിന് കാസവ, ബാലയ്ക്ക് റൈസുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണോ, ഇവർ ഈ ഒരു സാഹചര്യത്തിൽ കൃഷി ചെയ്യുന്നത്. അന്നേരം രണ്ടുപേരും അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് കൃഷി ചെയ്യുന്നത്, അതാണ് ഈ രണ്ടാമത്തെ സാഹചര്യം. ഓക്കെ,
മൂന്നാമതൊരു സാഹചര്യം എന്ന് പറയുന്നത് ബാല കേശവ കൃഷി ചെയ്യുന്നു, അനിലും കേശവ കൃഷി ചെയ്യുന്നു, രണ്ടുപേരും കേശവ കൃഷി ചെയ്യുന്നു. ഇതാണ് സാഹചര്യം, രണ്ടുപേരും കേശവ കൃഷി ചെയ്യുന്നു. ഇവിടുത്തെ ഇതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ കേശവ കൂടുതലായിട്ടുണ്ട്, അതിന് ലോ പ്രൈസ് ആയിരിക്കും, അവർക്ക് വലിയ ലാഭം കിട്ടത്തില്ല, റൈസിന് ഷോർട്ടേജ് ആവും. ബാലയുടെ ഏറ്റവും അനുയോജ്യമായ റൈസ് അല്ല ബാല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ലാസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, അനിൽ കേശവ കൾട്ടിവേറ്റ്. ഇവിടെ മാർക്കറ്റ് ക്ലട്ടൊന്നും തന്നെ ഇല്ല, രണ്ട് പ്രോഡക്ട്സിന് ഹൈ പ്രൈസസ് ആണ്. രണ്ടുപേരും അവർക്ക് ഏറ്റവും അനുകൂലമായി തന്നെയാണ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഹൈപ്പോത്തറ്റിക്, ഇതൊരു സാങ്കല്പികമായ ഒരു ഇതാണ്. അതായത് നാല് സിറ്റുവേഷൻ ഉണ്ട്, അതായത് രണ്ട് പ്രോഡക്റ്റ് ആണുള്ളത്. എന്തൊക്കെയാണ്? റൈസും കേശവ. ഈ റൈസും കേശവ ഇതിനകത്ത് ഏതാണ് ഈ ഓരോ കർഷകർ കൃഷി ചെയ്യേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഇത് തിരഞ്ഞെടുക്കുമ്പോഴും അപ്പുറത്ത് അനിലിൻ്റെ തീരുമാനം എപ്പോഴും, അല്ല അനിലിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ തീരുമാനമല്ല, അനിലിൻ്റെ ലാഭം ഒരു പക്ഷേ ബാലയുടെ ഡിസിഷനെ ആശ്രയിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്, നേരെ തിരിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമാണ് എന്നുള്ള രീതിയിൽ ഉടനെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്തെടുക്കും? ഒരു പേ ഓഫ് മെട്രിക്സിലോട്ട് നോക്കും. ഇവിടെ നോക്കുക, ഇതാണ് പേ ഓഫ് മെട്രിക്സ്. നിങ്ങൾക്ക് ലാസ്റ്റ് സെഷനിലെ ലാസ്റ്റ് സ്ലൈഡിൽ ഉണ്ടായിരുന്ന ഒരു പേ ഓഫ് മെട്രിക്സ് ഉണ്ട്. ഓക്കെ, പേ ഓഫ് മെട്രിക്സിലോട്ട് എത്തിയില്ല, അതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേജ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു ഇൻകം കാണിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ നാല് സിറ്റുവേഷൻ, രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ആണ് ഇത്, ഒരാൾ റൈസും മറ്റേയാൾ കേശവയും കൾട്ടിവേറ്റ് ആണ് ഇത്, ഒരാൾ കേശവയും മറ്റേയാൾ റൈസും കൾട്ടിവേറ്റ് രണ്ടുപേരും കേശവ കൾട്ടിവേറ്റ് ആണ് ഇത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിനകത്ത് കൂടുതൽ ഞാൻ കുത്തി വരച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അന്നേരം രണ്ടുപേരും റൈസ് കൾട്ടിവേറ്റ് ആണെങ്കിൽ അനിലിന് കിട്ടുന്നത് ഇൻകം എന്ന് പറയുന്നത് ഒന്ന്, ഒരു യൂണിറ്റ് ഇൻകം കിട്ടും. ബാലയ്ക്ക് മൂന്ന് യൂണിറ്റ് ഇൻകം കിട്ടും. ഓക്കെ, രണ്ടുപേരും കേശവ, ഒരാൾ അനിൽ റൈസും ബാല കേശവയുമാണ് കൃഷി ചെയ്യുന്നെങ്കിൽ രണ്ടുപേർക്കും രണ്ട് യൂണിറ്റ് വെത്ത് കിട്ടും. രണ്ട് അനിൽ കേശവയും ഇത് വായിക്കാൻ അറിയാമെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടുപേർക്കും നാലായിരിക്കും കിട്ടുന്നത്. രണ്ടുപേരും കേശവയാണെങ്കിൽ അനിലിന് മൂന്നും ബാലയ്ക്ക് ഒന്നും. ഇത് നേരെ തിരിച്ചിടുന്നതാണ്. ഇതാണ് സാഹചര്യം, ഇതൊരു സാങ്കല്പികമായ ഒരു പേ ഓഫ് ആണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ, അതായത് ഇതാണ് തീരുമാനം, റൈസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അനിൽ, ഇതായിരിക്കും തീരുമാനം. ബാലയുടെ തീരുമാനം ഒന്നുകിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്യാം, കേശവ കൾട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അന്നേരം അതനുസരിച്ച് ഇവർക്ക് കിട്ടുന്ന വരുമാനമാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നത്? മാർക്കറ്റ് പ്രൈസിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അന്നേരം നേരത്തെ പറഞ്ഞു രണ്ടുപേരും ഒരേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത പ്രശ്നം എന്താണ്? ലോ പ്രൈസാണ്, അതൊരിക്കലും ഉണ്ട്, ഹൈ പ്രൈസ് അവർക്ക് കിട്ടണം. അന്നേരം ഈ ഈ ലോ പ്രൈസും ഹൈ പ്രൈസും ഒക്കെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്? ഇവരുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ്. ഇവർക്ക് അനുയോജ്യമായ ഉൽപ്പന്നമാണോ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത്, ഉൽപ്പന്ന അനുയോജ്യമായ വിളയാണോ കൃഷി ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും എന്താണ് ഇവർക്ക് കിട്ടുന്ന വില, അതനുസരിച്ചായിരിക്കും ഇവരുടെ ലാഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെയാണ് ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്ന് പറയുന്നത്. കാരണം ഇവരുടെ ഡിസിഷൻ അനുസരിച്ച് നമ്മൾ സ്വതന്ത്രമായിട്ടാണ്, ഞാൻ പറഞ്ഞു, ഇവർ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക, എന്നാൽ അനിലും ബാലയും കൂടെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പറയുകയല്ല, ഇവിടെ കോർഡിനേഷനേ ഇല്ല. നേരത്തെ പറഞ്ഞു ഇതൊരു വൺ ഷോട്ട് ഗെയിമാണ്, സെൽഫ് ഇൻട്രസ്റ്റ് ഇൻവിസിബിൾ ഹാൻഡ് ഗെയിമാണ്. രണ്ടുപേർക്കും അറിയത്തില്ല എങ്ങനെയാണ്, രണ്ടുപേരും അവരവരുടെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ളൊരു മാർഗം. ഓക്കെ, അന്നേരം ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻകത്തെ, ഇവരുടെ ഡിസിഷനെ ആശ്രയിച്ചായിരിക്കുന്നു. ആ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അവരുടെ ഇൻകത്തെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്ന് പറയും. കാരണം ഇവർ ഇവരുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു പേ ഓഫ് മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അനിൽ റൈസ്, ഇവിടെ അനിലിൻ്റെ ഒക്കെയാണ് ഈ ഗ്രേ കളർ, ഇത് അനിലിൻ്റെയാണ്. ഇപ്പൊ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന ഭാഗമെല്ലാം അനിലിൻ്റെയാണ്. ബാലയുടെ പേ ഓഫുകളാണ് ഞാൻ ഈ ടിക്ക് ഇടുന്ന ഭാഗമെല്ലാം, ശരി എന്നുള്ളത് ഞാൻ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതായത് അനിൽ റൈസും ബാല റൈസും കൾട്ടിവേറ്റ് ആണെങ്കിൽ എന്താണ്, ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്താണ്, അനിൽ ഗെറ്റ്സ് വൺ ബാല ഗെറ്റ്സ് ത്രീ. അത് തന്നെ അനിലിന് ഒരു യൂണിറ്റ് കിട്ടും, ബാലയ്ക്ക് മൂന്ന് കിട്ടും. ഇൻകം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടുപേരും കേശവയാണെങ്കിൽ രണ്ടേ രണ്ട്, രണ്ടുപേരും അല്ലെ സോറി അനിൽ റൈസും കേശവ ബാല കേശവയാണെങ്കിൽ രണ്ടേ രണ്ട്, രണ്ടുപേരും കേശവയാണെങ്കിൽ ഒന്നേ മൂന്ന്, ഒരാൾ കേശവ ഒരാൾ റൈസും ആണ് നാലേ നാല്. ഓക്കെ, ഇതാണ് ഇത് പേ ഓഫ് മെട്രിക്സ്. പേ ഓഫ് മെട്രിക്സ് വായിക്കേണ്ടത് ഓർക്കുക. അനിലിൻ്റെത് വായിക്കുന്നത് എങ്ങനെയാണ്, അനിലിൻ്റെ എപ്പോഴും ഇതാണ്, ഇനിയിപ്പോൾ ഈ ആരോമാർക്ക് ഇട്ടേക്കുന്ന ഒക്കെയാണ് എന്തുവാ
അനിലിന്റെ പേ ഓഫ് എന്ന് പറയുന്നത്. ഡൗൺ ആരോ മാർക്ക് ഇട്ടേക്കുന്നൊക്കെയാണ് ബാലയുടെ പേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഇതിന്റെ ഒരു ഡൊമൈൻ സ്ട്രാറ്റജി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഉദാഹരണം, നമുക്ക് ആദ്യം എന്താണ് ഫൈൻഡിങ് ബെസ്റ്റ് റെസ്പോൺസസ്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവരുടെ ബെസ്റ്റ് റെസ്പോൺസസ്, ബെസ്റ്റ് റെസ്പോൺസസിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ നൽകിയിരിക്കുന്നു, പക്ഷെ അതൊക്കെ വിടുക, നമ്മൾ ഇനി നോക്കാം. ബെസ്റ്റ് റെസ്പോൺസിനകത്ത് നമ്മൾ എങ്ങനെ, അതായത് അനിൽസ് ബെസ്റ്റ് റെസ്പോൺസ് ഇഫ് ബാല ഗ്രോസ് റൈസ്. ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, അന്നേരം അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് എന്താണെന്നുള്ളത്, അതായത് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പേ, അന്നേരം നേരത്തെ പറഞ്ഞു ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവൺ ദ സ്ട്രാറ്റജി ഓഫ് അദർ പ്ലെയർ. അതായത് ഇവിടെ ബാലയുടെ സ്ട്രാറ്റജി തന്നു, ബാലയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ റൈസ് ആണ് എങ്കിൽ അതിനോടുള്ള അനിലിന്റെ അതിൽ അതിനോട് രണ്ട് സാധ്യതയുണ്ട്. അനിലിനും റൈസ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാം, അനിലിന് കാസവ തന്നെ കാസവ കൾട്ടിവേറ്റ് ചെയ്യാം. ഇതിൽ ഏതാണ് ബെസ്റ്റ് റെസ്പോൺസ് എടുക്കുന്നത്, ഇതിൽ ഹയസ്റ്റ് പേ ഓഫ് ഉള്ളതാണ് എന്തുവാ, ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു അനിലിന് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്ന ഡിസിഷനോട് അനിലിന് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. അനിലിന് ഒന്നുകിൽ റൈസ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അനിലിന് കാസവ കൾട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യ ഈ റെസ്പോൺസിനകത്ത് ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ് എന്താണ്, ഹയ്യസ്റ്റ് പേ ഓഫ് കിട്ടുന്നതാണ് ബെസ്റ്റ് റെസ്പോൺസ്. അന്നേരം ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അനിലിന്റെ ഹയ്യസ്റ്റ് പേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാസവയാണ്. നമുക്ക് ഇവിടെ ഒരു ഡോട്ട് ഇടാം, അത് മനസ്സിലാക്കാൻ, ആ ഒരു കോളം മനസ്സിലാക്കാൻ വേണ്ടി. ഇതാണ് എന്തുവാ, ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് പറഞ്ഞാൽ നാല്, ഹയ്യസ്റ്റ് പേ ഓഫ്. ബെസ്റ്റ് റെസ്പോൺസ് എന്താണ്, ഹയ്യസ്റ്റ് പേ ഓഫ് കിട്ടുന്നത് ഗിവൺ ദ സ്ട്രാറ്റജി ഓഫ് അതേഴ്സ്. ഓക്കെ, അനിൽ റൈസ് ആണെങ്കിൽ ഏറ്റവും ഹയ്യസ്റ്റ് പേ ഓഫ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ബാല കാസവ കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അങ്ങനെയാണ് അനിലിന്റെ ഹയ്യസ്റ്റ് പേ ഓഫ് എന്താണ്, അത് ഇവിടെ ടു ഉണ്ട് ത്രീ ഉണ്ട്, അതിൽ കൂടുതൽ നിൽക്കുന്ന ഇതാണ് ത്രീ ആണ്. അന്നേരം ഇവിടെ ആണ് എന്തുവാ അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയാം. ഓക്കെ, അന്നേരം ഇതാണ് എന്താ അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ്. നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടാം. ഓക്കെ, രണ്ട് ഡോട്ട്സ് ഇട്ടു നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ട് ഡോട്ട്സ് ഇട്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം, ബാല റൈസ് കൾട്ടിവേറ്റാണെങ്കിൽ അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് കാസവയാണ്, കാരണം ഈ ഒന്നിലും നാലിലും ഏറ്റവും കൂടുതൽ ഈ താഴത്തേതെല്ലാമാണ് അനിലിന്റേത് കേട്ടോ. അനിലിന്റെ പേ ഓഫ് എന്ന് പറയുന്നത്, പേ ഓഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് വിചാരിക്കുക, ഇൻകം എന്ന് വിചാരിച്ചാൽ ഒന്നും നാലിലും ഏറ്റവും വലുത് നാല് തന്നെയാണ്. അനിൽ ബാല കാസവ കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് രണ്ടിലും മൂന്നിലും മൂന്നാണ്. അന്നേരം അനിലിന്റെ എന്താണെങ്കിലും ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സാഹചര്യങ്ങളും കാസവയാണ്. അതായത് ബാല റൈസോ കാസവയോ കൾട്ടിവേറ്റ് ചെയ്തോട്ടെ, അനിലിന്റെ ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് രണ്ട് കേസിലും കാസവയാണ്. അന്നേരം അനിലിന് ഈ ഒരു കേസിനെ വിളിക്കും ഡോമിനന്റ് സ്ട്രാറ്റജി. അന്നേരം അനിലിന് ഒരു ഡോമിനന്റ് സ്ട്രാറ്റജി ഉണ്ട്, എന്താണ്, ഗ്രോയിങ് കാസവ. ഓക്കെ, അന്നേരം ബെസ്റ്റ് റെസ്പോൺസും ഡോമിനന്റ് സ്ട്രാറ്റജി നമ്മൾ വ്യത്യാസം എന്താണ് പറയുമ്പോ ഇങ്ങനെയാണ്, ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഒരു പ്ലെയറിന്റെ സ്ട്രാറ്റജി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനോടുള്ള അനിൽ അതിൽ ആ തീരുമാനത്തിന് പ്രതികരണമായിട്ട് അനിലിന് കിട്ടുന്ന ഏറ്റവും ഹയ്യസ്റ്റ് പേ ഓഫ്. എന്നാൽ ഈ ഒറ്റ കോളം മാത്രമേ വരത്തുള്ളൂ, ഈ രണ്ടെണ്ണം വരത്തില്ല, അതാണ് ബെസ്റ്റ് റെസ്പോൺസ്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ബാല ഗ്രോസ് റൈസ്, ഇതുണ്ട് ഇഫ് ബാല ഗ്രോസ് റൈസ്, അന്നേരമേ അത് ബെസ്റ്റ് റെസ്പോൺസ് ആകും. ഡോമിനൻസ് സ്ട്രാറ്റജി അങ്ങനെയല്ല, ഇറസ്പെക്റ്റീവ് നോ മാറ്റർ വാട്ട് ദ അതർ പ്ലെയർ ഡു, മറ്റേ പ്ലെയർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് യാതൊരു പ്രസക്തിയും ഇല്ല. അനിൽ ബാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യോട്ടെ, കാസവ കൾട്ടിവേറ്റ് ചെയ്തോട്ടെ, അനിലിന്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കാസവയാണ്, രണ്ട് സാഹചര്യത്തിലാണ്. അതിനെ വിളിക്കുക എന്താണ്, ഡോമിനന്റ് സ്ട്രാറ്റജി. സോറി, ഇതാണ് എന്തുവാ ഡോമിനന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അന്നേരം അനിലിന്റെ ഡോമിനന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോയിങ് കാസവ. ഇതേപോലെ ബാലയ്ക്കുണ്ട് ബെസ്റ്റ് റെസ്പോൺസും ഡോമിനന്റ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് നോക്കാം. ഇനിയും നോക്കാം, അതിന് കോളം പ്ലെയർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാലയാണ്.
റോ പ്ലെയർ എന്ന് പറയുന്നത് അനിലാണ്. ഇത്രയുള്ളൂ, ഇതാണ് റോ. ഇങ്ങനെ വായിക്കുന്നത് റോയും ഇങ്ങനെ വായിക്കുന്നത് കോളവും എന്നുള്ളത് കൊണ്ട് ആ വ്യത്യാസം വന്നിരിക്കുന്നു. അത്രയുള്ളൂ. കോളം പ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? ബാലയ. അനിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബാലയുടെ ബെസ്റ്റ് റെസ്പോൺസ് ഏതാണ്? ബാലയുടെ എല്ലാം മുകളിലത്തെയാണ്. ഇപ്പൊ നമുക്ക് താഴത്തെ ഇല്ല. ബെസ്റ്റ് റെസ്പോൺസ് എടുക്കുമ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അനിൽ ഡിസൈഡഡ് ടു ഗ്രോ റൈസ്. ദെൻ ബാലാസ് ബെസ്റ്റ് റെസ്പോൺസ് ഈസ് ഒബ്വിയസ്ലി എന്താണ്? ഈ രണ്ടു കൊണ്ട് മൂന്നുകൊണ്ട് ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്നത് ഇതാ. അന്നേരം നമുക്ക് ഇവിടെ ഒരു വട്ടം കൊടുക്കാം. ഇവിടെ ഫുൾ കറപ്പിച്ച് ഇവിടെ ഒരു വട്ടം കൊടുക്കാം. ഇനി അനിൽ ക്യാസവ കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബാലയുടെ ഹയസ്റ്റ് പേ ഓഫ് ഏതാണ്? ബെസ്റ്റ് റെസ്പോൺസ് ഇവിടെ നാല് കൊണ്ട് ഒന്നുകൊണ്ട് ഏതാണ്? ഇത്. ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു അന്നേരം. ബാലയ്ക്കും എന്താണ്? ഒരു ഡോമിനൻസ് സ്ട്രാറ്റജി ഉണ്ട്. ബാലയുടെ ഡോമിനൻസ് സ്ട്രാറ്റജി എന്താണ്? ബാലയുടെ രണ്ടും വന്നേക്കുന്നത് ഒരേ സ്ഥലത്താണ്. അനിലിന്റെ രണ്ടും വന്ന് അനിലിന്റെ ആണ് ഫുൾ കറപ്പിച്ചേക്കുന്നത്. അത് രണ്ടും ക്യാസവയുടെ കീഴിലും ബാലയുടേത് റൈസിന്റെ കീഴിലുമാണ്. അന്നേരം ബാലയുടെ ഡോമിനൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്രോയി റൈസ്. എന്നിട്ട് ഈ സ്റ്റെപ്പുകളിലാണ് നമ്മൾ ബെസ്റ്റ് റെസ്പോൺസും ഡോമിനൻ്റ് സ്ട്രാറ്റജിയും കാണിക്കുന്നത്. അന്നേരം രണ്ട് പ്ലേയേഴ്സിനും വേണമെങ്കിൽ അവരുടെ ഡോമിനൻ സ്ട്രാറ്റജി വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഓക്കെ, രണ്ട് പേരുടെ ഡോമിനൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുപോലെ വരുന്നത് ഒന്നാണ്. എന്തുവാ? അതായത് അനിൽ ക്യാസവായും ബാല റൈസ്, ഇത് രണ്ടും കൂടെ വരുന്ന ഈ ഒരു കോളമാണ്. ഇതാണെന്തോ ഡോമിനൻ്റ് സ്ട്രാറ്റജി. ഈ ഒരു സാഹചര്യമാണ് എന്തുവാ? ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയം എന്താണ്? രണ്ട് പ്ലേയേഴ്സും അവരുടെ ഡോമിനൻ്റ് സ്ട്രാറ്റജി പ്ലേ ചെയ്യുന്നു. ഡോമിനൻ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്? അതർ പ്ലെയർ എന്ത് ചെയ്തോട്ടെ, എന്ത് ആക്ഷൻ എടുത്തോട്ടെ, കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്ന ഏതാണോ അതാണ് ഡോമിനൻ്റ് സ്ട്രാറ്റജി. ബെസ്റ്റ് റെസ്പോൺസ് എന്ന് എന്താണ്? അതർ പ്ലെയർ അല്ല, ഓപ്പോസിറ്റ് പ്ലെയർ ഒരു ഡിസിഷൻ എടുത്തു, ഒരു സ്ട്രാറ്റജി പുട്ട് ഫോർവേഡ് ചെയ്തു, അതിൻ്റെ അതിനോടുള്ള ഏറ്റവും അതിൽ നിന്ന് അതിൻ്റെ പ്രതികരണമായിട്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് പേ ഓഫ് ആണ് എന്തുവാ? ബെസ്റ്റ് റെസ്പോൺസ്. അന്നേരം ഡോമിനൻ സ്ട്രാറ്റജി പറയുമ്പോൾ നമ്മൾ ഈ നാലും കൂടെ നോക്കും. ബെസ്റ്റ് റെസ്പോൺസ് നോക്കുമ്പോൾ ഓരോ കണ്ടീഷൻ നോക്കും. ഇഫ് ബാല ഗ്രോസ് റൈസ്, ഇഫ് ബാല ഗ്രോസ് കാസവ എന്നുള്ള രീതിയിൽ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ബെസ്റ്റ് റെസ്പോൺസ് എടുക്കുന്നത്. ഡോമിനൻ സ്ട്രാറ്റജി എന്ന് എന്താണ്? ഇവിടെ നമ്മൾ ഇഫ് ബാല ഗ്രോസ് റൈസ് എന്നോ ഇഫ് ബാല ഗ്രോസ് കാസവ നമ്മളിവിടെ പറയുന്നില്ല. മറിച്ച് എന്താണ്? അനിൽ ഹാസ് എ ഡോമിനൻ സ്ട്രാറ്റജി ദാറ്റ് ഇസ് ഗ്രോയിങ് കാസവ. ബാല ഹാസ് എ ഡോമിനൻ സ്ട്രാറ്റജി ദാറ്റ് ഇസ് ഗ്രോയിങ് റൈസ്. ആൻഡ് അനിൽ വിൽ ഗ്രോ കാസവ ആൻഡ് ബാല വിൽ ഗ്രോ റൈസ്. ദാറ്റ് ഇസ് എ ഡോമിനൻ സ്ട്രാറ്റജി ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഓക്കെ, മുമ്പേ ഞാൻ വരച്ചത് ഇവിടെ ഈ ഒരു ഡോട്ട് ഡോട്ട് ഇട്ടത് അനിലിൻ്റെതും റൗണ്ട് ചെയ്തത് ബാലയുടെ. അത് ഞാൻ വരച്ചതിന് കൊടുത്തി അതേ നമ്പേഴ്സ് തന്നെയാണ്. അന്നേരം രണ്ട് പ്ലേയേഴ്സിന് ഒരു ഡോമിനൻ സ്ട്രാറ്റജി ഉണ്ട്. അനിൽ വിൽ ഗ്രോ കാസവ, ബാല വിൽ ഗ്രോ റൈസ്. ഈ രണ്ടുപേരോ അതായത് ഇതാണ് എന്തുവാ ആ ഒരു ഡോമിനൻ സ്ട്രാറ്റജി എന്ന് പറയും. ഇതാണ് എന്തുവാ ഈ ഒരു രണ്ടുപേരുടെ ഒരേപോലത്തെ ഈ ഡിസിഷനാണ് എന്തുവാ ഡോമിനൻ്റ് സ്ട്രാറ്റജിക്ക് പറയും. ഇവിടെ ഓർത്തോണ്ട് ഇവിടെ രണ്ടുപേരും കൂടെ തമ്മിൽ തീരുമാനിച്ചെടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. ഇത് രണ്ടുപേരും എന്താണ് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്തു. അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് തന്നെ, അവരുടെ സ്വന്തം താല്പര്യം തന്നെ, അവരുടെ സ്വാർത്ഥ താല്പര്യം തന്നെ അവർ മുന്നോട്ട് നോക്കി. എനിക്കേറ്റവും ലാഭം കിട്ടുന്നത് ഏതാണെന്ന് അവർ നോക്കി. ആ ലാഭം കിട്ടുന്നത് അനിലിനെ സംബന്ധിച്ച് കേസവയാണ്, ബാലയ്ക്ക് റൈസാണ്. അതുള്ള രീതിയിൽ അവർ സെൽഫ് ഇൻട്രസ്റ്റിൽ പെർസ്യൂ ചെയ്തു. അന്നേരം അവർക്ക് ആ സ്ട്രാറ്റജി ഡോമിനൻ സ്ട്രാറ്റജി ഇക്വിലിബ്രിയം. ഓക്കെ, അന്നേരം രണ്ടു പേർക്കൊരു ഡോമിനൻ സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് മറ്റേ ആളെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യും, അനിലിനെ സംബന്ധിച്ചൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം അനിലിനൊരു ഡോമിനൻ സ്ട്രാറ്റജി ഉണ്ട്. കാരണം ബാല ഏത് ഡിസിഷൻ എടുത്താലും അനിലിന് ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്നത് കേസവയാണ്. അനിൽ എന്ത് ഡിസിഷൻ എടുത്താലും ബാലയ്ക്ക് ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്നത് റൈസാണ്. ഓക്കെ, അന്നേരം മറ്റേ ആളുടെ ഡിസിഷൻ അഫക്റ്റ് ചെയ്യുന്നതേയില്ല. അതുകൊണ്ട് രണ്ടു പേർക്കും എന്താണ് ഡോമിനൻ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളിവിടെ ആ ഡെഫിനിഷൻസ് വേണം ഒന്നുകൂടെ നോക്കാം. അന്നേരം സ്ട്രാറ്റജി ദാറ്റ് വിൽ ഗീവ് എ പ്ലെയർ ദ ഹയസ്റ്റ് പേ ഓഫ് ഗിവൺ ദ സ്ട്രാറ്റജി. എന്നാൽ ഇവിടെ ഓർക്കണം, ഈ ഒരു കണ്ടീഷനാണ് ബെസ്റ്റ് റെസ്പോൺസ്. ഗിവൺ ദ സ്ട്രാറ്റജീസ് ദാറ്റ് അതർ പ്ലെയേഴ്സ്, അതായത് നമ്മൾ പറയുന്നത് ഇഫ് ബാല ഗ്രോ റൈസ്, ഇഫ് ബാല ഗ്രോ ക്യാസ്, അതെന്നൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞില്ല. ആ കണ്ടീഷനാണ് ഗിവൺ ദ സ്ട്രാറ്റജീസ് ദാറ്റ് അതർ പ്ലെയേഴ്സ്. ഡോമിനൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ആക്ഷൻ ദാറ്റ് യീൽഡ്സ് ഹയസ്റ്റ് പേ ഓഫ് ഫോർ എ പ്ലെയർ നോ മാറ്റർ വാട്ട് ദ അതർ പ്ലെയർ. ഇത് കണ്ടോ, അന്നേരം
മറ്റുള്ള മറ്റേ പ്ലെയർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രസക്തവുമല്ല, ഒട്ടും പ്രസക്തമല്ല അവിടെ, ഒരു വിഷയമേ അല്ല. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പേ ഓഫ് കിട്ടുന്ന ഏതാണോ അതാണ് ഡോമിനന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. ഓക്കെ, അന്നേരം ഇവർ രണ്ടുപേരും എന്താണ്, ഇവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് പെർസ്യൂ ചെയ്തത്. അങ്ങനെ രണ്ടുപേരും സെൽഫ് ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു, ഈ നാലെണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ഫോർ പോസിബിൾ ഔട്ട്കംസ്, രണ്ടുപേരിലെ ഏറ്റവും ബെസ്റ്റ് ആണ്. എങ്ങനെ നോക്കിയാലും രണ്ടുപേർക്കും നാലും നാലും, ഏറ്റവും ഹയസ്റ്റ് ഇവിടെ തന്നെയല്ലേ, അനിലിന് ഇവിടെ 1, 2, 3 നാല്, ബാലയ്ക്ക് 3, 2, 1, 4 ഈ ഹയസ്റ്റ് രണ്ടുപേരുടെ ഇവിടെ തന്നെയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മാർക്കറ്റിലെ രണ്ടുപേരുടെയും കൂടെ പേ ഓഫ് കൂട്ടിയാൽ 8 കിട്ടുന്നത്. ഇവിടെ 4 ഉള്ളു ടോട്ടല്, ഇവിടെ 4 ഉള്ളു, ഇവിടെ 4 ഉള്ളു. അന്നേരം ലാർജസ്റ്റ് ടോട്ടൽ പേ ഓഫ് ആണ്. രണ്ട് ഫാമേഴ്സിനോട് കമ്പയിൻ ചെയ്താലും എന്താണ് ലാർജസ്റ്റ്? 8 കിട്ടും. അന്നേരം ഇവിടെ എന്താണ്, അവർ രണ്ടുപേരും, ഞാൻ പറഞ്ഞത് വൺ ഷോട്ട് ഗെയിമാണ്, അവർ തമ്മിലൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. അതായത് ഒരിക്കൽ തെറ്റ് പറ്റി എന്നാൽ പിന്നെ ഒന്നുകൂടി ഇരുന്നിട്ട് വീണ്ടും ചർച്ച ചെയ്തിട്ട് കോർഡിനേഷൻ ഒന്നും ഇല്ല. നമ്മൾ ഒളിഗോപ്പള്ളി മേടിച്ചപ്പോൾ കാർട്ടൽസ് ഒക്കെ പഠിച്ചു, കൊളൂസി ഒളിഗോപ്പള്ളി ഒക്കെ, അല്ലെങ്കിൽ നോൺ കൊളൂസി ഒളിഗോപ്പള്ളി അപ്പുറത്തെ സൈഡ് പഠിച്ചു. എന്നാലും അവർ കോർഡിനേഷൻ ഒന്നും ഇല്ല. അവർ തമ്മിൽ എന്താണ്, അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യം അനുസരിച്ച് അവർക്ക് എന്താണോ ബെസ്റ്റ്, സ്വാർത്ഥ താല്പര്യം നമ്മൾ നെഗറ്റീവ് ടേംസിൽ എടുക്കേണ്ട, അവർക്ക് എന്താണോ ബെസ്റ്റ് അത് ചെയ്യുക. ഓക്കെ, നമ്മൾ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്താണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾ അതേപോലെ മുന്നോട്ട് ഫോളോ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരു ഡോമിനൻസ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുടെ ഡിസിഷൻ എന്തായിക്കോട്ടെ, നമുക്ക് മാക്സിമം സന്തോഷം കിട്ടുന്നത് പോലെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ ഈ ആദർശ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ അതല്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, നേരം സെൽഫ് ഇൻട്രസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന വാക്ക്, ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്നൊരു പദം ഇതിന് വരാൻ കാരണം ഈ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ആഡം സ്മിത്തിന്റെ ഒരു കോൺസെപ്റ്റാണ് ഇൻവിസിബിൾ ഹാൻഡ്. അതെന്താണ്, ഓരോ വ്യക്തിയും ഓരോ വ്യാപാരികളും ഓരോ മുതലാളിമാരും ഓരോ തൊഴിലാളികളും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ, അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവർ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം സൊസൈറ്റിക്ക് ഗുണകരമായി. ഇവിടെ മൊത്തം സൊസൈറ്റി ഗുണകരമായി എന്നിങ്ങനെ പറഞ്ഞത് രണ്ടുപേരുടെ കൂട്ടുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടിയതാണ്. ഒരു മൊത്തത്തിൽ ഗുണകരമായ മാറ്റം സംഭവിക്കും, അത് മൊത്തത്തിൽ ഗുണകരമായിരിക്കും. ഇത് നാച്ചുറൽ ലോ എന്ന് പോലും ആദം സ്മിത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വിളിക്കുന്നുണ്ട്. നമുക്കിവിടെ ഗെയിം തിയറിക്കത്ത് ആഡം സ്മിത്ത് ഇല്ല, ആ കോൺസെപ്റ്റ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ള പേര് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അന്നേരം അവർ രണ്ടുപേരും സ്വതന്ത്രമായിട്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇത് തീരുമാനിച്ചത്. പക്ഷേ അവർ ഇൻവിസ് അദൃശ്യമായ എന്തോ ഒന്ന് എന്താണ് അവരെ നയിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അത് രണ്ടുപേർക്കും പ്രയോജനകരമായ അന്നേരം റിസൾട്ടഡ് ഇൻ ആൻ ഔട്ട്കം ദാറ്റ് വാസ് ഇൻ ബോത്ത് ഓഫ് ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. രണ്ടുപേർക്കും ഏറ്റവും മികച്ച ഒരു ഔട്ട്കമ്മിലോട്ട് എത്തിച്ചേരും. അന്നേരം ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്ന് പറയുമ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്ത് ആക്ച്വലി ഗെയിം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒന്നോർത്തണം, ഇതൊരു സൈമൾട്ടേനിയസ് ഗെയിമാണ്. സൈമൾട്ടേനിയസ് ഗെയിം എന്താണ്, സീക്വൻഷ്യൽ ഗെയിംസ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ സെഷനിൽ. ഇത് വൺ ഷോട്ട് ഗെയിം, അത് ആക്ച്വലി സൈമൾട്ടേനിയസ് വൺ ഷോട്ട് ഗെയിം എന്നും കൂടെ നമുക്കിതിനെ വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇത് ഒരേപോലെ ഡിസിഷൻ എടുക്കുന്നതാണ്, ഒരൊറ്റ തവണ എടുക്കുന്ന റെപ്പറ്റീഷൻസ്. അതൊരു ഇൻവിസിബിൾ ഹാൻഡ് ഗെയിമാണ്, ഇൻ സെൽഫ് ഇൻട്രസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നുണ്ട്. അന്നേരം ഇവിടെ നമ്മളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ എക്സാമ്പിൾ നമുക്ക് പരീക്ഷയ്ക്ക് അതേപോലെ എഴുതാന്നുള്ളല്ല, പരീക്ഷ ഈ എക്സാമ്പിൾ നന്നായിട്ട് മനസ്സിലാണ് കേട്ടോ. പേ ഓഫ് മെട്രിക്സ് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പേ ഓഫ് മെട്രിക്സുകൾ ഇനി ഒത്തിരി വരും, ഒത്തിരി സാഹചര്യങ്ങൾ. ആ പേ ഓഫ് മെട്രിക്സ് റീഡ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇതിനകത്ത് റോ പ്ലെയർ ഉണ്ട്, കോളം റോ എന്ന് പറയുന്ന ഇതാണ്, ഇങ്ങനെ പോകുന്നതാണ് റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇതാണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. കോളം പ്ലെയർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആള്, റോ പ്ലെയർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആള്, റോ പ്ലെയർ. ഓക്കെ, അന്നേരം ഇതാണ്, ഇത് റീഡ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഇവിടെ പഠിച്ച മൂന്നാല് കോൺസെപ്റ്റുകൾ എന്താണ്, ബെസ്റ്റ് റെസ്പോൺസ് എന്താണ്, ഡോമിനന്റ് സ്ട്രാറ്റജി എന്താണ്, ഡോമിനന്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയം എന്താണ്, ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം എന്താണ്, എങ്ങനെയാണ് അത് ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ എത്തുന്നത്. അന്നേരം നമുക്ക് ഒരു പക്ഷേ ഒരു സംശയം നിങ്ങൾ നേരത്തെ ശരിക്കും ചിന്തിച്ചാൽ തോന്നും, എല്ലാ വ്യക്തികളും സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും ഇതേപോലെ മൊത്തത്തിൽ പ്രയോജനകരമായ റിസൾട്ടിൽ എത്തിച്ചേരുന്നു ഇല്ല. ഇതിന് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ്, എപ്പോഴും അങ്ങനെ
സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് തീരണമെന്ന് ഒരിക്കലുമില്ല. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ വരും സെഷൻസ് എടുക്കാം. ഇതിന് വിരുദ്ധമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ എക്കണോമിക്സിൽ എപ്പോഴും സെൽഫ് ഇൻട്രസ്റ്റ്, റാഷണാലിറ്റി, മാക്സിമൈസിങ്, ഒപ്റ്റിമൈസിങ് തുടങ്ങിയ വാക്കുകൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും സ്വന്തം താല്പര്യം, സ്വന്തം സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക, സ്വന്തം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ആ കോൺസെപ്റ്റുകൾ ഒത്തിരി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം സോ ദിസ് ഈസ് ദ ഇൻവിസിബിൾ ഹാൻഡ് ഗെയിം. സോ റിമെമ്പർ ടു ഈ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ബെസ്റ്റ് റെസ്പോൺസ്, ഡോമിനൻ്റ് സ്ട്രാറ്റജി, ഡോമിനൻ്റ് സ്ട്രാറ്റജിക്ക് വരെ, പിന്നെ എക്സാമ്പിൾ നന്നായിട്ട് മനസ്സിലാക്കുക, സംശയങ്ങൾ കാണും, എന്നോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.